Bhagam, Hridayorpi Bhagam, Jeeva Gairam. ഈശ്വംസിയായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് വചനവേദിയിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്തെ സ്വീകരിക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ, വചനം എന്താണ് എന്നോട് പറയുന്നത് അതനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എന്നെ സഹായിക്കണമേ. നിത്യം പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം, അധ്യായം 8, തിരുവചനം 1 മുതൽ. ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. ജഡിക പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപനിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായ പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നാം ഇന്ന് കേട്ട വചനം തീർച്ചയായും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. എന്താണ്? ജഡികമായ കാര്യങ്ങളെക്കുറിച്ചും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഈ ലോകം ചിന്തിക്കുന്നത് മുഴുവൻ ജഡികമായ കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ ലോകത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്, ആ ജീവിതം ആത്മീയ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുക. അപ്പോൾ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ജഡികരാണ്. അപ്പോൾ നാം എങ്ങനെയാണ് ദൈവത്തിലേക്ക് നയിക്കപ്പെടുക, അല്ലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉൾക്കൊള്ളുക? അതാണ് പൗലോസ്ലിഹ വ്യക്തമായിട്ട് പറയുന്നത്. എന്താണ്? അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജഡികമായി ജീവിക്കുന്നത് ജഡിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. അപ്പോൾ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് മനുഷ്യൻ്റെ ശരീരം ജഡികമാണ്. ആ ജഡികമായ ശരീരത്തോടുകൂടി തന്നെയാണ് ഈ ലോകത്തിലേക്ക് യേശു കടന്നു വന്നത്. പിന്നെ എങ്ങനെയാണ് യേശു നമ്മെ ഈ ആത്മീയമായിട്ട് മാറ്റുക? ഇവിടെ നമുക്ക് വല്ലാത്തൊരു സംശയം ഉണ്ടാവും. യേശു ജഡികനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ആ ജഡികനായിട്ട് വന്നത് എന്തിനാണ്? നമ്മോട് പറയുകയാണ്, ഞാനും നിങ്ങളെപ്പോലെ മനുഷ്യനായിട്ട് തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പം ജഡികത എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇപ്പം ജഡികമായി വരിക എന്ന് പറയുന്നത് നമ്മുടെ ശരീരവുമായിട്ട്. പിന്നെ എന്താണ് ജഡികമായ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാൻ പറയുന്നത്? അതായത് ശരീരത്തിന് വേണ്ടി ജീവിക്കുക. ശരീരത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്. ശരീരം നമുക്കറിയാം, ആത്മാവ് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ശരീരം അത് മൃതമായിത്തീരും, മണ്ണിനോട് മണ്ണായിത്തീരും.
അപ്പോൾ ശരീരം നമുക്കറിയാം ക്ഷയിച്ചില്ലാതായിത്തീരും. ഇവിടെ ആത്മാവ് മാത്രമേ ജീവനുള്ളതായിട്ടുണ്ട്, ആത്മാവ് ജീവനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ എന്തിനാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരം എന്തിന് ഉപകരിക്കുന്നത്? ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പക്ഷേ ശരീരത്തിലൂടെ ആത്മീയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മെ അനുഗ്രഹിക്കുകയാണ് ദൈവം. ഇപ്പോൾ ഞാനാകുന്ന ശരീരം, ശരീരമല്ല പ്രവർത്തിക്കുന്നത്, പിന്നെ എൻ്റെ ആത്മാവാണ് പ്രവർത്തിക്കുന്നത്. ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ആത്മാവ് പ്രവർത്തിക്കുന്നതനുസരിച്ച്, പറയുന്നതനുസരിച്ചും ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ചാണ് നാം ജീവിക്കേണ്ടത്. ശരീരത്തിൻ്റെതായ ചില ജടികമായ പ്രേരണകൾ, പ്രവണതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നന്മയിലേക്കല്ല നമ്മെ നയിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരിക, ആ വ്യക്തിയെ രണ്ട് രീതിയിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഒന്ന്, അവനെ ജടികമായ രീതിയിലും, രണ്ട്, അവനെ ആത്മീയമായ രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റും. ജടികമായ രീതിയിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അവൻ വരുന്നു, അവന് വേണ്ട ഭക്ഷണമെല്ലാം കൊടുക്കുന്നു, വേണ്ടതിനേക്കാളൊക്കെ അധികമായിട്ട് കൊടുക്കുന്നു. അവനങ്ങനെ ദിവസവും നമ്മൾ ഭക്ഷണം കൊടുത്ത് 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 ചീർപ്പിച്ച് ചീർപ്പിച്ച് ഒരു വേറെ ഒരു വ്യക്തിയായിട്ട് മാറ്റുക. കാരണം അവന് പിന്നെ അതിന് മാത്രമേ ചിന്തയുണ്ടാവും, ഭക്ഷണം 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 എന്ന് മാത്രം ചിന്തിക്കുന്നവർ, ജടികമായിട്ട് ചിന്തിക്കുന്നവർ. അപ്പോൾ അതുമാത്രമല്ല, ശരീരത്തിൻ്റെ മറ്റ് പ്രവണതകളൊക്കെ വളരും. അതൊക്കെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാകും, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നതാകും, മറ്റുള്ളവരെ മോശമാക്കുന്നതാകും, മനസ്സിനെ പോലും മൃതമാക്കുന്നതാകും. അപ്പം അങ്ങനെ ഒരുത്തരം നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. പന പോലെ, ദുഷ്ടൻ പന പോലെ വളരുന്നു പറഞ്ഞാൽ അതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും ശാരീരികമായിട്ട്. എന്നാൽ ആത്മീയമായിട്ട് ആത്മീയമായിട്ട് മാത്രമായിട്ട് നമുക്ക് വളർത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ്? ശരീരമില്ലാതെ ആത്മീയത വളരില്ല. ശരീരത്തിന് ആവശ്യമായത് നൽകുക, ആത്മാവിനും ആവശ്യമായത് നൽകുക. അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ, നന്മ മാത്രം കാണാൻ, നന്മ മാത്രം കേൾക്കാൻ, നന്മ മാത്രം ചിന്തിക്കാൻ. ഇപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി തീർക്കപ്പെടുമ്പോൾ ആ വ്യക്തി വളരെ വ്യത്യസ്തമായ മനുഷ്യനായി. അവന് മറ്റുള്ളവരുടെ സ്നേഹമുണ്ടാവും. മറ്റുള്ളവർ വേദനിക്കുമ്പോൾ അവനെ വേദനിക്കും, അവൻ സഹായിക്കും. മറ്റുള്ളവരെ സുഖപ്പെടുത്താനായിട്ടവൻ കടന്നു ചെല്ലും. വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കും. അതിനെ പരസ്നേഹ പ്രവർത്തനം എന്ന് പറയാൻ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, സഹായിക്കാൻ, അത് ചിന്തിക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും എല്ലാത്തിനും ചിന്തിക്കാനും, ആ നല്ല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുക. മോശമായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴോ മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, സംസാരിക്കുന്നു. അപ്പം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം. അപ്പോൾ ആത്മീയമായ ജീവിതമാണോ അതോ ജടികമായ ജീവിതമാണോ നാം കൂടുതൽ മനസ്സിലാക്കേണ്ടതല്ലേ പ്രവർത്തിക്കേണ്ടത്? വചനം പറയുകയാണ്, ജടിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അപ്പോൾ പിശാച് ആണ് ദൈവത്തിൻ്റെ ശത്രു. അവൻ കടന്നു വരുന്നു, പറയും ഈ പറയുന്ന ആത്മീയതയൊന്നുമില്ല, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, നിൻ്റെ ശരീരം വർദ്ധിക്കട്ടെ. ശരീരം നിനക്ക് വർദ്ധിക്കണമെങ്കിൽ മറ്റുള്ളവനിൽ നിന്ന് പിടിച്ചു വാങ്ങണം, അല്ലേ നിനക്ക് കിട്ടില്ല. മൃഗങ്ങളെ പോലെ ഒരു ഭക്ഷ്യവസ്തു കാണുമ്പോൾ വിശന്ന് വലഞ്ഞിരിക്കുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരും കൂടി വീഴും. അത് കിട്ടാതെ വരുമ്പോൾ പരസ്പരം കടിച്ചു കീറും, രക്തം വരും, പിന്നെ അവരെ ആരും കടിച്ചു കീറി തിന്നുന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയിലേക്ക് വരും വിശപ്പെന്ന് പറയുന്നത്. വിശപ്പ് അങ്ങനെ ആക്കിയെടുത്തിരിക്കുകയാണ്. അതായത് മൃഗം എന്തിനാണ് വേട്ടയാടുന്നത്? സിംഹം വേട്ടയാടുന്നത് എന്താണ്? മറ്റു കാട്ടുമൃഗങ്ങളെ വേട്ടയാടും. അവന് വിശന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒന്നും നോക്കില്ല, ഏത് മൃഗമാണെന്ന് നോക്കില്ല. അവൻ കടിച്ചു കീറി അതിനെ ഭക്ഷിക്കുന്നത് വരെ അവന് ഒരാശ്വാസവുമില്ല. അതാണ് മൃഗീയത എന്ന് നമ്മൾ പറയുന്നത്. അതായത് അതാ മൃഗീയത, അവൻ്റെ അവന് കൊടുത്തിരിക്കുന്ന ഒരു ഒരു പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. വിശപ്പ് മാറ്റുക, വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവൻ സന്തുഷ്ടനായി അതേ കയറി കിടക്കുന്നു, ശാന്തമായിട്ട് അവിടെ കിടന്നുറങ്ങും. പിന്നെ അടുത്ത വിശപ്പ് വരുമ്പോൾ വീണ്ടും വിശപ്പിൻ്റെ വിളി എഴുന്നേക്കും, വീണ്ടും പോയി ആക്രമിക്കും, ആക്രമിച്ച് കീഴടക്കി അവനെ കൊല്ലും, തിന്നും. ഇത് മനുഷ്യനല്ല, മൃഗമാണ്. മൃഗത്തിൻ്റെ രീതിയാണത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അതിൽ നിന്നും വളരെ ഉയർന്ന നിലയിലേക്ക് ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും അവന് ദൈവം ബുദ്ധിശക്തി നൽകിയിട്ടുണ്ട്. എന്താണ്? അങ്ങനെയല്ല ഭക്ഷിക്കേണ്ടത്. പിന്നെ എന്താണ്? എൻ്റെ ശരീരത്തിന് ആവശ്യമായത് മാത്രം ഞാൻ ഭക്ഷിക്കുക, അല്ലാതെ ജടീയ കാര്യങ്ങളിൽ പ്രവണത വെച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവം പറഞ്ഞതല്ല അങ്ങനെ ചെയ്യാനായിട്ട്. ഭക്ഷണ പാനീയങ്ങളുണ്ട്, അത് മാത്രം ഭക്ഷിച്ച് ജീവിക്കാനാണ് പറയുന്നത്, അല്ലാതെ മനുഷ്യനെ കൊന്നിട്ട് ജീവിക്കാനല്ല പറയുന്നത്.
ഒരിക്കലും പറഞ്ഞിട്ടില്ല. മനുഷ്യൻ്റെ താഴെയുള്ള ഈ ഭൂലോകത്തിലുള്ള ഏത് സാധനവും നമുക്ക് ഉപയോഗിക്കാനായിട്ടാണ് ദൈവം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിക്കുക, അത് ഉപയോഗ വസ്തുക്കളാണ്. പക്ഷേ മനുഷ്യനിലെ പിശാച്, മനുഷ്യനിലെ ഉള്ളിലേക്ക് പിശാച് കടന്നു വന്നിട്ട് പറയുകയാണ്, അവനെ ഈ പറയുന്ന ലോകത്തിൽ നമുക്ക് ഇത്രയും മാത്രം സാധനങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പക്ഷേ എന്നിട്ട് വീണ്ടും പിശാച് പറയുകയാണ്, അത് മാത്രമല്ല നമുക്ക് ഉപയോഗിക്കാനുള്ളത്, മനുഷ്യനെ നീ ഉപയോഗിക്കാനാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യനെ ഉപയോഗിക്കാനായിട്ട് പറയുമ്പോൾ അവൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? അവനെ ജഡികനായിട്ട് ഉപയോഗിക്കുകയാണ്. മറ്റ് മൃഗങ്ങളെപ്പോലെ, മറ്റ് ഭക്ഷ്യ സാധനങ്ങളെപ്പോലെ, സസ്യ ഭക്ഷ്യ സാധനങ്ങളെപ്പോലെ അവനെയും മനുഷ്യനെയും ഒരു സാധനമായിട്ട് പരിഗണിക്കുമ്പോഴാണ് അവൻ ജഡികനായിത്തീരുന്നത്, ജഡിക പ്രവണതയുള്ള മനുഷ്യനായിത്തീരുന്നതും അതുപോലെ പ്രവർത്തിക്കുന്നതും. അവൻ മൃഗമല്ല, പിന്നെ എന്താണ്? പൈശാചികമായ പിശാചിൻ്റെ പിന്തുണയുള്ളവൻ, അല്ലെ? പിശാചിനാൽ നയിക്കപ്പെടുന്നവനാണവൻ. ഇപ്പോൾ പിശാചിനായി നയിക്കപ്പെടുന്നവനാണ് ജഡികനായിട്ട് പ്രവർത്തിക്കുന്നവൻ, ജഡികനായിട്ട് ജീവിക്കുന്നവനും. അതുകൊണ്ടാണ് വചനം പറയുക, ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്, അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. എത്രമാത്രം പറഞ്ഞു കൊടുത്താലും അവനത് മനസ്സിലാവില്ല, കാരണം അവൻ പിശാചിന് അടിമയാണ്. അതുകൊണ്ടാണല്ലോ ചിലരോട് എത്ര എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും അവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, പിന്നെ അവനെ തല്ലേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് വരുന്നില്ലേ? ഇപ്പോൾ തല്ലരുത്, തല്ലാൻ പാടില്ലല്ലോ. തല്ലിക്കഴിഞ്ഞാൽ അവന് ബോധം തെളിയും, ബോധം തെളിഞ്ഞാൽ നല്ല മനുഷ്യനായി മാറും. തല്ലണ സമയത്ത് തല്ലണം, അല്ലാതെ ജീവിക്കാൻ പറ്റുമൊന്നുമില്ല ജീവിതത്തിൽ. തല്ലുക എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ ശിക്ഷണം നൽകുക, ശിക്ഷ നൽകുകയല്ല. അവനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ അതിനുവേണ്ടി പ്രേരണ കൊടുക്കണം. അവനെ ചിലപ്പോൾ പറയേണ്ടി വരും, ശക്തമായിട്ട് സംസാരിക്കേണ്ടി വരും. അത് കോപമെന്ന് പറയാൻ പറ്റും? ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്ന കോപമാണ്, അല്ല. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്? വ്യക്തമായിട്ട് പറയാൻ സാധിക്കണം. അവനോട് പറയണം, ഇത് ചെയ്യരുത്, ചെയ്താൽ നാശത്തിലേക്കാണ് നയിക്കുന്നത്, തിന്മയിലേക്കാണ് നയിക്കുന്നത്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ എടുക്ക്, നാം ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം എടുക്ക്, എന്ത് സാധനം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം നമുക്ക് നന്മയ്ക്ക് ഉപകരിക്കുന്ന രീതിയിലാണോ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്, അതോ നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. ആ സമൂഹം വളരാനും അവർ സന്തോഷത്തിൽ വളരാനും വേണ്ടിയിട്ടല്ലേ ഇന്ന് നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങൾ? അവരുടെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ, ലാഭത്തിൽ വളരാൻ. എന്നിട്ട് എന്താ നേടുന്നത്? കുറേ ലാഭം ഉണ്ടാക്കി, കോടികൾ ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു ചാൻ വയറിന് വേണ്ടി ജീവിക്കുന്നവരല്ലേ, അതല്ല ഭക്ഷണം കഴിക്കുന്നത്. ഇനി ഉറങ്ങാൻ എന്തൊരു സമയമെടുക്കും? ആകെ ഒരു കെട്ടിൽ വേണം കിടക്കാനായിട്ട്, നാലഞ്ച് കട്ടിലൊന്നും വേണ്ടല്ലോ കിടക്കാൻ ഉറങ്ങാനായിട്ട്. കട്ടിൽ പോലും വേണ്ട, നല്ല ഉറങ്ങും കിട്ടാണ് എവിടെയെങ്കിലും കിടക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആകെ കിട്ടുന്നത് എന്താണ്? സുഖമായിട്ട് നിന്ദ്ര, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, ഇത് രണ്ട് കാര്യങ്ങളാണല്ലോ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു വളർച്ച അതിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് ലഭിക്കുന്ന സാധനങ്ങൾ, നമുക്ക് വേണ്ടതായ സാധനങ്ങൾ സംഘടിപ്പിക്കുക. എന്താണ്? കൃഷികൾ ചെയ്യുക, നല്ല കൃഷികൾ ചെയ്യുക. അങ്ങനെ കൃഷിയിലൂടെ നന്മയിലൂടെ വരാൻ സാധിക്കില്ലേ? മറ്റുള്ളവർക്ക് നല്ല സാധനങ്ങൾ വിതരണം ചെയ്തുകൊണ്ട്, ഭക്ഷ്യവസ്തുക്കൾ നൽകിക്കൊണ്ട് അവരെയും സന്തോഷപൂർണമായ ജീവിതം നയിക്കാനായിട്ട്, രോഗവിമുക്തമായ ഒരു ജീവിതം നയിക്കാനായിട്ട്, അല്ലെങ്കിലോ അസുഖങ്ങൾക്ക് മേൽ അസുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അതനുസരിച്ച് മരുന്നും വന്നുകൊണ്ടിരിക്കും. എത്രമാത്രം നമ്മൾ നല്ല ഭക്ഷ്യവസ്തുക്കൾ കൊടുക്കുന്നോ അത്രമാത്രം മരുന്നുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് പകരം ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താണ്? ഏറ്റവും മോശമായ ഭക്ഷണം, ഏറ്റവും മോശമായ, അതായത് വിഷലിപ്തമായ, വിഷം നിറച്ച ഭക്ഷണ പദാർത്ഥം നൽകിക്കൊണ്ട് വീണ്ടും മരുന്ന് നൽകും അതനുസരിച്ച്. എന്നിട്ടോ അതെങ്ങനെ വളർന്നുകൊണ്ടിരിക്കും? ആരാ വളരുന്നു? ആർക്ക് വളരുന്നു? എന്ത് വളരുന്നു? എവിടെ വളരുന്നു? ചിന്തിക്കേണ്ടത്. വചനം പറയുകയാണ്, ജഡികാഭിലാഷങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, നിങ്ങളുടെ സുഖഭോഗങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പണമുണ്ടാക്കുന്നത്, ധനം ഉണ്ടാക്കുന്നത്, ധനത്തിന് വേണ്ടി പുറകെ പോകുന്നത്? എന്നിട്ട് എന്താ നേടുന്നത്? അവസാനം കിട്ടുന്നത് ആരടി മണ്ണ, വേറെ അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിച്ചാൽ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ സാധിക്കുമോ, സമാധാനം കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ നല്ല തക്കാളിയാണ്, അതിന് മുഴുവൻ വിഷവും കുത്തി വെച്ചിട്ടായിരിക്കും തക്കാളി ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്. എന്നിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ ഭംഗിയുണ്ടാവും, തിന്നു കഴിഞ്ഞാൽ വിഷം കഴിക്കുമെന്ന് വിചാരിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇത് കൊടുക്കപ്പെടുമ്പോൾ അവർക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്.
അത് കഴിഞ്ഞ് കുറേ ആൾക്കാർ മരുന്ന് കച്ചവടമായിട്ട് നടക്കുന്നുണ്ട്, അവർക്ക് പ്രയോജനമുണ്ട്. ഈ തക്കാളി എല്ലാം കഴിച്ച് വയറ് അസുഖമായി, വേറെ ചെല്ലും ആശുപത്രി ചെല്ലും, ആ മരുന്ന് ഇന്ന ഇന്ന മരുന്നുകൾ മേടിച്ച് കഴിക്കും, അത് ഇതിനേക്കാൾ ഇരട്ടി പൈസയും കൊടുത്ത് മരുന്ന് മേടിച്ച് കഴിച്ച് വീണ്ടും അസുഖമായി, വേറെ അസുഖങ്ങളുണ്ട്, അതിന് പരിണിത ഫലമായിട്ട് വേറെ അസുഖങ്ങൾ വരും, അപ്പോൾ വീണ്ടും ആശുപത്രി പോകും, അപ്പോൾ വേറെ മരുന്നുകൾ കൊടുക്കും, ആ മരുന്ന് വരും വേറെ അസുഖം വരും. ഇങ്ങനെ ആവശ്യമില്ലാത്ത അസുഖങ്ങൾക്കുമേ അസുഖമായിട്ട് ജീവിക്കുകയല്ലേ മനുഷ്യരിപ്പോൾ. അവരൊറ്റ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണം നൽകിയിരുന്നെങ്കിലോ? ഈ തക്കാളി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ, ഒരു തക്കാളിക്ക് നൽകാൻ പോകുന്ന ആ മരുന്ന് വിഷം അതില്ലാതെ തക്കാളി ചിലപ്പോൾ ശുഷ്കമായിരിക്കും, ആ ശുഷ്കമായ തക്കാളി കഴിച്ചാലും മതി, കഴിച്ചാലോ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശരീരത്തിന് നല്ലതായിരിക്കും, അത് നമുക്ക് മാന്മീ ഉണർവുണ്ടാവും, നമ്മുടെ ശരീരത്തിന് അസുഖം ഉണ്ടാവില്ല, നന്നായിട്ട് ജീവിക്കാൻ സാധിക്കും. അതിനു പകരം നാം തന്നെ നമുക്ക് തന്നെ കുഴി തോണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. ജഡിത പ്രവണതകൾ എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുകയാണ്, ജഡിത പ്രവണതകളനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല, പിന്നെ ആ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കുക. നിങ്ങളിൽ എന്ത് ചെയ്യണം? അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായ നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ഇപ്പം ജഡിക പ്രവണതകളിൽ നിന്നും അകന്നു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ, അങ്ങനെ അകന്നു നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മയിൽ വളരാൻ സാധിക്കൂ, നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹവും നന്മയിൽ വളരും. അല്ലെങ്കിൽ എന്താണ് ഈ വിഷലിപ്തമായ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വന്നിട്ടിരിക്കുക? മുഴം വിഷം നിറഞ്ഞത്, എവങ്ങോട്ട് തിരിഞ്ഞാലും വിഷം നിറഞ്ഞത്. അപ്പോൾ ആ വിഷം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയമായ ജീവിതത്തിലേക്ക് പോലും വിഷം കടന്നു വരും. ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ ആത്മീയത പോലും നഷ്ടപ്പെട്ട് ഈ ജഡിത പ്രവണതകളിലേക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്കല്ലേ നമ്മളെല്ലാം കടന്നു പോകുന്നത്? നമ്മുടെ എല്ലാം ജീവിതം നാം ആ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പം ആ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കണമെങ്കിൽ നാം കണ്ണു തുറന്ന് കാണണം, എന്താണ് നമുക്ക് ലഭിക്കുന്നത്, എന്താണ് ഇവിടെ നടക്കുന്നത്, അതിനെ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. അതിനെതിരെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജഡികനല്ല ആത്മീയനാണെന്ന് പറഞ്ഞ് മാറി നിന്നാൽ പോരെ, പിന്നെ എന്താണ്? ഞാൻ ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ എനിക്ക് വേണ്ട നന്മകൾ അത് ലഭിക്കേണ്ടത് ലഭിക്കേണ്ട വഴിയിലൂടെ ലഭിക്കാതിരുന്നാൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യും. അല്ലെങ്കിൽ ഞാൻ സ്വയമായിട്ട് ചിന്തിക്കണം, ഞാൻ തന്നെ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് സാധിക്കണം എൻ്റെ എൻ്റെ വീട്ടിൽ, അതെങ്കിലും പക്ഷേ ആവശ്യമില്ലാത്ത പുറത്തുനിന്നും മേടിച്ച് കഴിക്കാതെ. അപ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിന് ഉണർവുണ്ടാകും, നമ്മുടെ രോഗവിമുക്തരാകും, കൂടുതൽ നന്മ വളരാൻ സാധിക്കും, മറ്റുള്ളവരെ നന്മയിലേക്ക് വളർത്താൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്നാൽ നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. നാം പാപകരമായ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പാപത്തിന് അടിമപ്പെട്ടവരാണ് നമ്മുടെ ശരീരം, എങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ആത്മാവ് യേശുവിനാൽ നിറഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ യേശു നമ്മെ നയിക്കും, നന്മയിലേക്ക് നയിക്കും, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിനോട് പറയുന്ന യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. പ്രിയമുള്ളവരെ, നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. ജഡികമായ ഈ ലോകത്ത് ജഡികമായ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതിരിക്കാനുള്ള കൃപ ലഭിക്കാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ജഡിക പ്രവണതകൾക്ക് അനുസരിച്ച് ജീവിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ സാധിക്കുന്നത് എപ്പോഴാണ്? ആത്മീയമായിട്ട് ഉണർവോടെ വളരുമ്പോഴാണ്. നമുക്ക് ആത്മീയമായിട്ട് വളരാനായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കട്ടെ. അതാണ് ആദ്യമേ പൗലോസ്ലിഹ പറയുക, ആത്മാവിനുള്ള ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ, ഐക്യപ്പെട്ട് നിൽക്കാൻ സാധിക്കും. എന്നിട്ട് പറയാം, എന്തെന്നാൽ യേശു ക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുവിന് മാത്രമേ നമ്മെ സ്വതന്ത്രനാക്കാൻ സാധിക്കൂ. യേശുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ശക്തി ലഭിക്കൂ, ഈ പറയുന്ന ജഡിക പ്രവണതയിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കൂ. എന്നിട്ട് പറയുകയാണ്, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു. അപ്പോൾ ദൈവം എപ്പോഴും ചെയ്യുന്നത് നമുക്ക് ഈ ശരീരം കൊണ്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ശക്തനായവനാണ് ദൈവം. അപ്പോൾ ശരീരത്തിനേക്കാളൊക്കെ ഉപരിയായ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലൂടെ. അപ്പോൾ നമ്മൾ എടുത്തു നോക്കിയോ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എടുത്തു നോക്കിയേ,
അവൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഇപ്പോൾ ഓരോ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എല്ലാം നടത്തുന്നത് അവന് ദൈവം നൽകിയിരിക്കുന്ന ബുദ്ധിശക്തി അനുസരിച്ച് അതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ അത് തന്നെയല്ലേ? ഞാൻ എവിടെയോ, ഞാൻ സ്റ്റുഡിയോയിലിരുന്ന് വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ലോകം മുഴുവിരിക്കുന്നവർ എന്നെ കാണുന്നു, കേൾക്കുന്നു. ഇതൊരു സാങ്കേതികമായ വിദ്യയാണ്. ഇത് ദൈവം നമുക്ക് ബുദ്ധികൾ നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെയാണ് നിങ്ങൾക്കെല്ലാം കാണാൻ സാധിക്കുന്നത്, കേൾക്കാൻ സാധിക്കുന്നത്. ഇത് നന്മയിലേക്ക് നയിക്കാൻ സാധിക്കും. അപ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സാങ്കേതിക വിദ്യ, അതായത് നമുക്ക് നൽകുന്ന ബുദ്ധി അനുസരിച്ച് സാങ്കേതിക വിദ്യ ഉണ്ടാക്കുക, അത് ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുക, നന്മയിലേക്ക് നയിക്കാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ദൈവിക പദ്ധതി അനുസരിച്ചാണ് നാം നയിക്കപ്പെടുന്നത്. ഈ പറയുന്ന ദൈവിക പദ്ധതി അനുസരിച്ച് നയിക്കപ്പെടേണ്ടതായ ഈ മീഡിയം, ഈ ടെലിവിഷൻ ചാനൽ, ഇതുപോലെ എത്രയോ ചാനലാണ് ഉള്ളത്. ഇതെല്ലാം നന്മയിലേക്ക് നയിക്കാൻ, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതിന് പകരം തിന്മയിലേക്ക് നയിക്കുന്ന, പിശാചിൻ്റെതായ തിന്മ മാത്രം നൽകുന്ന, മറ്റൊൻ്റെ മനുഷ്യൻ്റെ ജഡിത പ്രവണതകളെ ഉണർത്തുന്ന, അല്ലെങ്കിൽ അവനെ നശിപ്പിക്കുന്ന രീതിയിൽ, അല്ലെ അവനെ ഒരിക്കൽ എപ്പോഴും ഉണർന്നിരുന്ന് തിന്മയിലേക്ക് നയിക്കപ്പെടുന്ന വ്യക്തികളാക്കി, നന്മ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കപ്പെടുന്ന എത്രയോ മാധ്യമങ്ങളാണ് ഉള്ളത്. ആ മാധ്യമങ്ങൾ അതിലേക്ക് കടന്നു പോകാതിരിക്കാനായിട്ട് ഒരു കാര്യം, നന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും, തിന്മയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ തിന്മയെ ഉപയോഗിക്കുന്ന, അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയ്ക്ക് മാത്രം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം. അത് സാധിക്കുന്നപ്പോഴാണ് നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ ഇത് കാണുമ്പോൾ, കേൾക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ജഡിത പ്രവണതകളെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയിലേക്ക് നയിക്കുന്ന, ആത്മീയരായ ജീവിതം നയിക്കപ്പെടുന്നവരായ വ്യക്തികളായി മാറ്റപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം നൽകുന്നതാണ്. അതുപോലെ തന്നെ നന്മയിലേക്ക് എല്ലാവരെയും നയിക്കാനായിട്ട് നമ്മെ സഹായിക്കും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവുംപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, വചനത്തിലൂടെ ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിച്ചതിനോർത്ത് നന്ദി പറയുന്നു. ജഡിക പ്രവണതകളിൽ നിന്ന് അകന്ന് ആത്മീയമായ ഉണർവോടെ മുന്നോട്ട് കടന്നു പോകാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ യേശുവേ, ജഡികരായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സുവയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങൾ മനസ്സുവയ്ക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്ക് നയിക്കുന്നു. കർത്താവായ യേശുവേ, ജീവനിലേക്ക് നയിക്കുന്ന ആത്മീയ അഭിലാഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറച്ചു നൽകണമേ. ജഡിക അഭിലാഷങ്ങൾ നകന്നു നിന്നുകൊണ്ട് നന്മയിൽ ജീവിക്കുന്ന വ്യക്തികളായി, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന വ്യക്തികളായി തീരാൻ ഇന്നത്തെ ഈ ദിവസം ഞങ്ങളിതാ നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെ ആരും നിങ്ങളെ സഹായിക്കണമേ. അതിനായി എല്ലാവരെയും അത് നയിക്കണമേ. പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.